ഞങ്ങൾ പറയാ അക്കോടുസ്ത തീരെ റെസ്റ്റ് എടുക്കണില്ല, തീരെ റെസ്റ്റ് എടുക്കണില്ല, തീരെ വിശ്രമമില്ല. ഇങ്ങനെ പോയാൽ എന്താ ആകെ ശരീരം ക്ഷീണിക്കൂലേ, ഒന്ന് വിശ്രമിക്കാൻ പറയണ്ടേ. പക്ഷെ അദ്ദേഹത്തിന് വിശ്രമമില്ല. എല്ലാ പണ്ഡിതന്മാരും സയ്യിദന്മാരും ഒക്കെ അങ്ങനെ തന്നെ അവിശ്രമമായ യാത്രയാണ്, അല്ലെങ്കിൽ അവരുടെ ഇടപെടലുകളാണ്, പ്രോഗ്രാമുകളാണ്. ഒന്ന് വിശ്രമിച്ചുകൂടെ എന്ന് പലരും ചോദിക്കും. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മറുപടി വന്നു, ഖദ് ജാഅ ശുഗുലുൻ ശാഗിലു വഅദൽതു അൻ തുറുഖി സലാമ ذهب الفراغ فلا فراغلنا الى يوم القيامه. ഇനി അന്ത്യനാൾ വരെ, ഖിയാമത്ത് നാൾ വരെ ഇനി വിശ്രമമില്ലല്ലോ. വിശ്രമത്തിന്റെ സമയം കഴിഞ്ഞുപോയി, ഇനി എന്തിനാണ് വിശ്രമിക്കുന്നത്? നേരമില്ലല്ലോ. മരിക്കുന്ന സമയം വരേക്കുള്ള കുറഞ്ഞ നേരമല്ലേ മുമ്പിലുള്ളൂ. ഒരുപാട് നന്മകളും ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് ഒരുപാട് അല്ലാഹുവിന് വേണ്ടി ത്യാഗവും ചെയ്യേണ്ട നേരമല്ലേ. ആ ഒരാശയമാണ് അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു നടപ്പാക്കിയത്. കാന യസൂമു ഹത്താ യഊദകൽ ഖലാൽ. ഖലാൽ എന്ന് പറഞ്ഞാൽ പല്ലിൽ കുത്തുന്ന ആ ഒരു ചെറിയ കമ്പിനാണ്, എന്താ പറയാ, ഖലാൽ എന്ന് പറയാ, പല്ല് കുത്തി എന്ന് പറയില്ലേ, ടൂത്ത്പിക്ക്. ഖലാൽ മെലിഞ്ഞിട്ട് നിരന്തരമായ നോമ്പെടുത്തിട്ട് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ശരീരമാസകലം മെലിഞ്ഞുണങ്ങിയിട്ട് ഉണങ്ങിയിട്ട് ഒരു ടൂത്ത്പിക്ക് പോലെ ഉണങ്ങി മെലിഞ്ഞപ്പോ, ലോ അജ്മംത നഫ്സക, നിങ്ങളുടെ ശരീരത്തിന് നിങ്ങളൊരു വിശ്രമം കൊടുത്തുകൂടെ അബൂ മൂസ അശ്അരി, എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോ, ഉന്നതമായ ചിന്തയും ഉദാത്ത മാതൃകയും തീർത്തുകൊണ്ട് നോമ്പുകാരനായി ജീവിതം അവസാനിപ്പിക്കുന്ന മഹാൻ, ഹൈഹാത് ഇന്നമാ യസ്ബിഖു മിനൽ ഖൈലിൽ മുദമ്മർ, എങ്ങനെ ഞാൻ എന്റെ ശരീരത്തിന് ആശ്വാസം കൊടുക്കാനാണ്, നല്ല മെലിഞ്ഞ കുതിരയല്ലേ ഓട്ടത്തിൽ മുന്നിലെത്തുന്നത്, മെലിഞ്ഞ കുതിരയല്ലേ പന്തയത്തിൽ മുന്നിലെത്തുന്നത്. എന്റെ ശരീരം ഇങ്ങനെ മെലിഞ്ഞെങ്കിൽ എന്താ, അള്ളാഹുലേക്കുള്ള പന്തയത്തിൽ മുന്നിലെത്തണമെങ്കിൽ ഞാൻ നോമ്പുകാരനായി മെലിഞ്ഞതിൽ എനിക്ക് പ്രയാസമില്ലെന്ന് മഹാനായ സ്വഹാബി അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു. ഇമാം മുസ്ലിം എന്നവർ സ്വഹീഹിൽ ഒരു അഥർ കൊണ്ടുവരുന്നുണ്ട്, മഹാനായ യഹ്യ ഇബ്നു നബി കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ, ലാ യുനാലുൽ ഇൽമു ബിറാഹത്തിൽ ബദൻ, ശരീരത്തിന്റെ വിശ്രമത്തോടുകൂടെ വിജ്ഞാനം നേടുക സാധ്യമല്ല. റെസ്റ്റ് എടുത്താൽ പിന്നെ വിജ്ഞാനം നേടാൻ നേരമുണ്ടാവില്ല. നല്ല സുഖമുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ കുട്ടികൾ പഠിക്കുന്നില്ല. നമ്മൾ പറയില്ലേ വീട്ടിലുള്ള സ്റ്റഡി റൂം, അവിടെ ഒരു ഫാൻ, അവിടെ ഒരു എ സി, അവിടെ ഒരു സംവിധാനം ഒക്കെ കൊടുത്ത് പഠിക്കട്ടെ. നമ്മളൊക്കെ പഠിച്ച പോലെ വല്ല അടുക്കളയിലും ചുമരിലും താഴെയും സിറ്റൌട്ടിലൊക്കെ ഇരുന്നിട്ട് നല്ലൊരു കസേരയോ നല്ലൊരു ബെഡോ കാര്യമായൊരു വെളിച്ചമോ കിട്ടാതെ കഷ്ടപ്പാടിനുള്ളിൽ പഠിക്കുന്ന പോലെ സുഖത്തിന്റെ കൂടെ വിവരം ലഭിക്കൂല, പഠിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. പ്രത്യേകിച്ച് ദീനിയ ഇൽമു കേട്ടോ, എന്നുവെച്ചാൽ സൗകര്യം ചെയ്യണ്ടെന്നല്ല പറയുന്നത്, പലപ്പോഴും സൗകര്യങ്ങൾ കൂടുമ്പോഴേ ഉറക്കു കൂടും, ഉറക്കു കൂടുമ്പോ വിശ്രമം കൂടും, അപ്പൊ പിന്നെ പഠിക്കാൻ സമയമുണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. യഹ്യ ഇബ്നു നബി കസീർ തങ്ങൾ പറയുന്നു, ലാ യുനാലുൽ ഇൽമു ബിറാഹത്തിൽ ബദൻ, അവിശ്രമമായ ജീവിതം. ആ വചനമാണ് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അൽ മുഹദ്ദിസുർ റബ്ബാനി ഹബീബായ നബി തങ്ങളുടെ ലക്ഷക്കണക്കിന് ഹദീസുകൾ ഈ ഉമ്മത്തിനെ ട്രാൻസ്മിറ്റ് ചെയ്തു തന്ന മഹാനായ ഹദീസ് പണ്ഡിതൻ ഹംബലി മദ്ഹബിന്റെ ഇമാം, ഖംസീന ഖംസി ഖംസത ആലാഫ് അയ്യ 50,000 കിലോമീറ്റർ ഇൽമിന്റെ ഇൽമ് പഠിക്കാനുള്ള യാത്രയിൽ ചെലവഴിച്ച മഹാനാണ്. ഇൽമ് പഠിക്കാൻ വേണ്ടി 50,000 കിലോമീറ്റർ നടന്നിട്ടുണ്ട്, ഒട്ടകപ്പുറത്തും നടന്നിട്ടും. സുബ്ഹാനല്ലാഹ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, വല്ലാഹി മാ നിംതു ഫഹലിംതു വലാ തവഹംതു ഫസഹൗതു വഇന്നീ ലഅല സബീലി മാ സഖത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉന്നതമായ ചിന്തയാണ് ഇവിടെ കാണുന്നത്. വല്ലാഹി മാ നിംതു ഫഹലിംതു, എനിക്ക് ഉറക്കമുണ്ടാവുകയും ഉറക്കത്തിൽ സ്വപ്നം കാണുക പോലും എനിക്ക് ഉണ്ടായിട്ടില്ല. സ്വപ്നം കാണാൻ മാത്രമുള്ള സുഖമുള്ള ഒരു ഉറക്കം എനിക്കുണ്ടായിട്ടില്ല. ഉറക്കത്തിൽ സുഖം ഉണ്ടാവുമ്പോഴേ സ്വപ്നം ധാരാളമായിട്ട് കാണും. അതുകൊണ്ട് സുബഹ് കഴിഞ്ഞ് ഉറങ്ങുന്നവർക്ക് ഭയങ്കര സ്വപ്നം കാണും. റമദാനിലൊക്കെ ആലോചിച്ചിട്ടില്ലേ,
അത്താഴൊക്കെ കഴിഞ്ഞ് സുബ കഴിഞ്ഞിട്ട് ഒരു ഉറക്ക് ആവശ്യം രാത്രി ഉറക്കൊഴിക്കുന്നതാണ്. അപ്പൊ പകല് ഭയങ്കര സ്വപ്നം കാണും, ഇന്ന് നല്ല റാഹത്തുള്ള ഉറക്കാണത്, രാത്രി അത്ര സ്വപ്നം വരില്ല, കാരണം സുബയ്ക്ക് എണീക്കാനായി സമയം കുറവാണ്. റാഹത്തുണ്ടാകുമ്പോഴേ സ്വപ്നം കാണുള്ളൂ എന്നാണ്, അങ്ങനെ ഒരു വിഷയമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാനിംതു ഫഹലിംതു, സ്വപ്നം കാണുന്ന ഒരു ഉറക്കം ഞാൻ ഇതുവരെ ഉറങ്ങിയിട്ടില്ല. ഹബീബിന്റെ കൂടെ ജീവിച്ച 23 കൊല്ലം, അത് കഴിഞ്ഞൊരു 2 കൊല്ലം, 25 കൊല്ലത്തെ ഇസ്ലാമിലായ സിദ്ദീഖ് തങ്ങളുടെ ജീവിതകാലം സ്വപ്നം കാണാൻ പറ്റിയിട്ടില്ല. വലാ തവഹംതു ഫസഹൗതു, ഞാൻ എന്തെങ്കിലും ഊഹാപൂഹം വെച്ച് നടക്കുകയും മറന്നു പോവുകയും ചെയ്തിട്ടില്ല, എനിക്ക് മറവിയുണ്ടായിട്ടില്ല. വഇന്നീ ലഅല സബീലി മാ ജഗതു, ഞാൻ നേരായ വഴിയിലൂടെയുള്ള ഈ യാത്രയിൽ എനിക്ക് മാർഗഭ്രംശം സംഭവിച്ചിട്ടില്ല, ഞാൻ നേരെയാണ് പോയത്. റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിൽ നിന്ന് ഒരുപാട് ആളുകൾ പുറത്തു പോയപ്പോ മുർത്തദ്ദീങ്ങളുമായി നടന്ന യുദ്ധം നടക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വിശ്രമമില്ലാത്ത ജീവിതം വന്നിട്ടുണ്ട്. 2 വർഷത്തെ ഖിലാഫത്ത് പ്രയാസകരമായ കാലഘട്ടമായിരുന്നു, എന്നിട്ട് പോലും ദീനിന്റെ പാതയിൽ നിന്ന് അണു അളവോളം പിന്തിരിയേണ്ടി വന്നിട്ടില്ലേ എനിക്ക് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. ഇത് ഉന്നതമായ ചിന്തയാണ്, ജീവിതത്തിലെ വീക്ഷണങ്ങളാണ്. നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ കഴിയില്ലായിരിക്കാം, പക്ഷേ ഇങ്ങനെയൊക്കെ നമ്മുടെ മുൻഗാമികൾ ചെയ്തിട്ടുണ്ട്, എന്നാ പിന്നെ നമുക്കും കുറച്ചെങ്കിലൊക്കെ ഒന്ന് ഉഷാറാവണ്ടേ. ആ ഒരു ചിന്ത കിട്ടിയാൽ നമ്മുടെ ഈ ചർച്ച വിജയിച്ചു, ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇങ്ങനെ ഒന്ന് ആയാൽ പോരാ എന്നെങ്കിലും നമുക്ക് തോന്നി തുടങ്ങണം. അള്ളാഹു നമുക്ക് ഉന്നതങ്ങളിലെത്താൻ തൗഫീഖ് നൽകട്ടെ. അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിലടക്കപ്പെട്ട മഹാനായ താബിഉ താബിഈങ്ങളിൽ വരുന്ന ഹദീസ് പണ്ഡിതനായ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ കാലത്ത് വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ചർച്ച വരികയും ഖുർആൻ സൃഷ്ടിയല്ല എന്ന അഹ്ലു സുന്നയുടെ ആശയം ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്തതിന്റെ പേരിൽ ജയിലിലടക്കപ്പെട്ട മഹാനാണ് അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. അഹമ്മദ് ഇബ്നു ഹംബൽ എന്നവര് ജയിലിൽ കടന്നിട്ടുണ്ട് 40 കൊല്ലം. 40 കൊല്ലം എന്തിനെന്നറിയോ? ഖുർആൻ സൃഷ്ടിയാണ് എന്ന് അന്നത്തെ പുത്തനാശയക്കാർ, അന്നത്തെ മഅ്മൂൻ രാജാവ്, ഹാറൂൺ റഷീദിന്റെ മകൻ, മഅ്മൂൻ രാജാവൊക്കെ മുഅ്തസിലിയാണ്, അന്നത്തെ ബിദഈ ആശയക്കാരനാണ്. അവര് കൊണ്ടുവന്നു ഖുർആൻ സൃഷ്ടിയാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേപ്പർ മഷിയല്ലേ, അള്ളാഹുവിന്റെ വചനമായ ഖുർആൻ, അള്ളാഹുന്റെ കലാം. അള്ളാഹു സൃഷ്ടിയല്ല, അള്ളാഹുന്റെ കലാമും സൃഷ്ടിയല്ല. സൃഷ്ടിയാണെന്ന് വാദിച്ചാൽ സൃഷ്ടികൾ തിരുത്തപ്പെടും, മാറ്റത്തിന് വിധേയമാകും. അള്ളാഹുന്റെ കലാമ മാറ്റണം എന്നുള്ള ഒരു ഗുരുതരമായ ഒരു ടാർഗറ്റ് അതിന്റെ പിന്നിലുണ്ട്. അഹമ്മദ് ഇബ്നു ഹംബൽ എന്നൊരു വിട്ടുകൊടുത്തില്ല, അതിൽ ജയിലിലടക്കപ്പെട്ടു. ആ മഹാൻ സമ്മതിച്ചാൽ പിന്നെ രാജാവിന് പ്രശ്നമില്ല, ഭരണാധികാരിക്ക് പ്രശ്നമില്ല, പക്ഷെ അഹമ്മദ് ഇബ്നു ഹംബൽ എന്നൊരു വിട്ടുകൊടുത്തില്ല, വിട്ടുകൊടുക്കില്ല. അങ്ങനെ അഹമ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ജയിലിൽ കഴിയുമ്പോ മഹാനായ അഹമ്മദ് ഇബ്നു ദാവൂദ് അബൂ സഈദുൽ വാസുതി തങ്ങൾ, അഹമ്മദ് ഇബ്നു ഹംബൽ എന്നുള്ള കൂട്ടുകാരനാണ് അൽ-അല്ലാമത്തുൽ വാസുതി, അവരുടെ പേര് അഹമ്മദ് എന്നാണ്, അഹമ്മദ് ഇബ്നു ദാവൂദ് അൽ വാസുതി. അവര് കടന്നു വരികയാണ് കൂട്ടുകാരനെ കാണാൻ, ജയിലിൽ കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ജയിലിൽ കഴിയുന്ന മഹാനായ അഹമ്മദ് ഇബ്നു ഹംബലിനോട് ഞാൻ പറഞ്ഞു, യാ അബാ അബ്ദില്ലാ, അബൂ അബ്ദില്ലാ, അഹമ്മദ് ഇബ്നു ഹംബലെ, നിങ്ങൾക്ക് മക്കളില്ലേ, കുടുംബമില്ലേ, നിങ്ങൾക്ക് എന്താ സമ്മതിച്ചു കൊടുത്താൽ? ഈ ജയിലിൽ കിടന്നാൽ മുതഅല്ലിമീങ്ങൾക്ക് കിതാബോധി കൊടുക്കാൻ കഴിയോ? ഹദീസ് പറഞ്ഞു കൊടുക്കാൻ കഴിയുമോ? നിങ്ങൾക്ക് രാജാവിനെ സമാധാനിപ്പിക്കാനെങ്കിലും ഖുർആൻ സൃഷ്ടിയാണെന്ന് തലകുനിച്ചിട്ട് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടെ എന്ന് ഞാൻ പറഞ്ഞപ്പോ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് അഹമ്മദ് ഇബ്നു ഹംബൽ തങ്ങൾ, നിങ്ങളുടെ ബുദ്ധി ഇത്ര കൊള്ളുവെങ്കിൽ നിങ്ങളെപ്പോലെ ഒരു കൂട്ടുകാരൻ എനിക്ക് വേണ്ട കേട്ടോ, അതാണോ നിങ്ങൾ എന്നോട് പറയേണ്ടത്? അഹമ്മദ് ഇബ്നു ഹംബലെ, നിങ്ങൾക്ക് മക്കളില്ലേ, കുടുംബല്ലേ, നിങ്ങൾ കുടുംബത്തെ നോക്കണ്ടേ എന്ന് പറഞ്ഞ് സത്യം വിളിച്ചു പറയാതെ ഒരസത്യം ഞാൻ വിളിച്ചു പറയണമെന്നാണ് അബൂ സഈദുൽ വാസുതി നിങ്ങൾ എന്നോട് ഉപദേശിക്കുന്നതെങ്കിൽ ഇത്രയാണ് നിന്റെ ബുദ്ധിയെങ്കിൽ ഇങ്ങനൊരു കൂട്ടുകാരൻ എനിക്ക് ജീവിതത്തിൽ വേണ്ടതില്ല.
എന്നോട് പറയേണ്ടത് മറിച്ചല്ലേ, അഹ്മദ് ഇബ്നു ഹംബലെ എത്ര അടിയും താടനവും ജീവൻ തന്നെ പോയാൽ പോലും സത്യം മറച്ചു പിടിക്കരുത്. കാലാകാലങ്ങളിൽ വരുന്ന പണ്ഡിതന്മാർ അഹ്മദ് ഇബ്നു ഹംബൽ എന്തു പറഞ്ഞു എന്നാണ് നോക്കുക. അതുകൊണ്ട് നിങ്ങളുടെ വാക്ക് പിഴക്കരുത്, നിങ്ങൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കരുത്. അടിയും വേദനയുമെല്ലാം ഒരു മരണത്തോട് അവസാനിക്കും, മരണം വരാനുണ്ട് എന്ന് മഹാൻ ഉപദേശിച്ചു കൊടുത്ത മഹത്തുക്കളോട് ആയിദ് അലിയ ഒന്നുകൂടി പറഞ്ഞതാ, ഒന്നുകൂടി പറഞ്ഞതാ, അങ്ങനെയാ പറയേണ്ടത് എന്ന് ജയിലിൽ കിടക്കുന്ന മഹാൻ തന്നെ സന്ദർശിക്കാൻ വരുന്നവരോട് ഉയർന്നു ചിന്തിക്കാൻ കൽപ്പിക്കുമായിരുന്നു. അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയല്ലേ നോക്കുന്നത്, എന്നാൽ പോലും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. സത്യത്തിന് എന്നും 16 നമ്മുടെ കുടുംബ പ്രശ്നങ്ങളിൽ, നാട്ടിലെ വിഷയങ്ങളിൽ, ഭരണക്രമങ്ങളിൽ എന്തെല്ലാം തട്ടിപ്പുകളും വെട്ടിപ്പുകളും നടന്നാലും സത്യം ഒരു നാൾ പുറത്തു വരും. അത് അല്ലാഹുവിന്റെ അതില് നീതിയുണ്ട്. അല്ലാഹു തആല വളഅൽ മീസാൻ അല്ലാ തതഗൗ ഫിൽ മീസാൻ വഅഖീമുൽ വസ്ന ബിൽ ഖിസ്ത് വലാ തുഖ്സിറുൽ മീസാൻ എന്ന് അല്ലാഹു പറഞ്ഞ പ്രപഞ്ചത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് ഈ ലോകത്ത് നീതി നിലനിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് സത്യവും ധർമ്മവും ഇവിടെ വിജയിക്കും. അഹമ്മദ് ഇബ്നു ഹംബൽ എന്നിവരുടെ പാഠം അതാണ്. നമ്മുടെ ജീവിതത്തിലെ പാഠവും അതായിരിക്കണം. ത്തിന്റെ കൂടെ നിൽക്കണം. സത്യം ഒരു പക്ഷേ കുറച്ചു കാലം ആർക്കെങ്കിലും മൂടി വെച്ചേക്കാൻ കഴിയും, പക്ഷേ അത് ഒരു നാൾ പുറത്തു വരും. അത് ഉറപ്പാണ്. സത്യമേ ലോകത്ത് ജയിക്കുകയുള്ളൂ. ആര് എന്തെല്ലാം എഴുത്തുകുത്തുകളിൽ മാറ്റം വരുത്തിയാലും, എന്തെല്ലാം നുണപ്രചരണങ്ങളും ഗീബത്സങ്ങളും ആളുകൾ വിളിച്ചു പറഞ്ഞാലും, സത്യമെന്തോ അത് ഒരു നാൾ പുറത്തു വരും. ഇത് ലോകത്തിലെ വല്ലാത്തൊരു അത്ഭുതമാണ്. പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഒരു യുക്തിവാദിക്ക് മനസ്സിലാക്കാൻ കേവല തെളിവ് ഇത് തന്നെ മതി, ധർമ്മത്തിന്റെ വിജയം. ഇവിടെ അള്ളാഹുവിന്റെ ഇടപെടലുണ്ടല്ലോ. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അഹ്സാനു ഖൽബി ലാ തസൂലു ഹത്താ ഉബശ്ശറ ബിൽ ഖബൂലി വഅറാ കിതാബി ബിൽ യമീനി വതുസറ ഐനി ബിർ റസൂലി. ആ മഹാനോടൊരു ചോദ്യമുണ്ടായി, മതാ യജിദുൽ അബ്ദു തുഅമ റാഹ, എപ്പോഴാണ് വിശ്രമം, എപ്പോഴാണ് വിശ്രമം, എപ്പോഴാണ് വിശ്രമം നമുക്ക് അനുഭവിക്കാം, എപ്പോഴാണ് വിശ്രമത്തിന്റെ മാധുര്യം അറിയുക എന്ന് ചോദിച്ചപ്പോ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളോട് ഒരു വിശ്രമം വേണ്ടേ, എപ്പോഴാ റെസ്റ്റ് എടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഇന്ദ ഔവലി ഖദമിൻ ഫിൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യത്തെ കാല് വെച്ചാൽ, സ്വർഗത്തിലേക്ക് ആദ്യത്തെ കാല് വെച്ചാൽ അവിടം മുതലാണ് സമാധാനം ആരംഭിക്കുന്നത്. അതുവരെ അഹ്മദ് ഇബ്നു ഹംബലിന് സമാധാനമില്ല എന്ന് ലോകത്ത് വരാനുള്ള സർവ്വ മനുഷ്യരോടും അത്യധ്വാനത്തോടുകൂടെ, യാ അയ്യുഹൽ ഇൻസാനു ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹൻ ഫമുലാഖീ. തോമസ് ആൽവാ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച ആള് 10,000 പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് അവസാനം ബൾബിന്റെ കണ്ടെത്തലിലേക്ക് വഴിതെളിയുന്നത്. 10,000 ടെസ്റ്റുകളിൽ പരാജയം. ഇത് കണ്ടപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചു, അല്ല എഡിസൺ ഈ 10,000 ടെസ്റ്റൊക്കെ നടത്തി എന്തിന് വേസ്റ്റ് ചെയ്തു ഈ സമയം? അദ്ദേഹം പറഞ്ഞു, ഞാൻ വേസ്റ്റ് ആക്കിയതല്ല, ഈ 10,000 രീതികൾ ശരിയല്ല എന്നെങ്കിലും പഠിക്കാൻ നമുക്ക് പറ്റിയല്ലോ. 10,000 ടെസ്റ്റുകൾ ശരിയല്ല എന്ന് പഠിക്കാൻ കഴിഞ്ഞല്ലോ എന്നല്ലാതെ ഇതൊരു പരാജയമല്ല എന്ന് ഒരു ഭൗതികതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച ആള്, ദുന്യാവിലെ ഒരു സൗകര്യം ഒരുക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരാൾക്ക് ഇത്ര ഹിമ്മത്തുണ്ടെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്ര മാറ്റങ്ങൾ വരുത്തണം. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, മുഅ്മിനീങ്ങളെ അല്ലാഹുവിന്റെ സ്വർഗം വിലയുള്ളതാണ്, അല്ലാഹുവിന്റെ ചരക്കിന് വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്കെന്ന് പറയുന്നത് സ്വർഗമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹു എന്ന ഹബീബിന്റെ സ്വഹാബി, ഈജിപ്തിലെ ആദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കിയ സ്വഹാബി, ഈജിപ്തിൽ ചെന്ന് ആദ്യം ദഅവത്ത് ചെയ്ത സ്വഹാബി, മദീനത്തുൽ ഫുസ്താത്തിന്റെ സ്വഹാബി അംറു ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വചനമുണ്ട്, അലൈക്കും ബി കുല്ലി അംരിൻ മസ്ലഖത്തിൻ മഹ്ലക, അലൈക്കും ബി കുല്ലി അംരിൻ മസ്ലഖത്തിൻ മഹ്ലക. അതായത് വളരെ പ്രയാസമുള്ള
ചെയ്തു തീർക്കാൻ പ്രയാസമുള്ള ഉന്നതമായ ലക്ഷ്യങ്ങളാണ് നിങ്ങൾ മുന്നിൽ കാണേണ്ടത്. നമ്മൾ ഏതൊരു ലക്ഷ്യവും മുന്നിൽ വെച്ചാൽ ഒരു മഹല്ല സംവിധാനങ്ങൾക്ക് നമുക്ക് ലക്ഷ്യമുണ്ടാകും. നമ്മുടെ ലക്ഷ്യം നമ്മൾ പെട്ടെന്ന് നേടി എന്ന് വന്നാൽ അതിനർത്ഥം നമ്മൾ സ്ഥാപിച്ച ലക്ഷ്യം അത്ര ഈസി ആയിരുന്നു. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ ഉന്നത ലക്ഷ്യമാണ് നമ്മൾ മുമ്പിൽ വെച്ചത്, കഠിനാധ്വാനം ചെയ്ത് അച്ചീവ് ചെയ്തു, ദാറ്റ്സ് പെർഫെക്റ്റ്. പക്ഷെ സംഭവിക്കുന്നത് പലതും നമ്മൾ ചെറിയ ലക്ഷ്യമാണ്. ആ എന്താ പള്ളി കമ്മിറ്റിയുടെ പരിപാടി, പള്ളിക്ക് ഇന്റർലോക്ക് ഇടണം, അത് ഇവിടുന്ന് ഖത്തറിൽ പോകാം, അല്ലെ ദുബൈക്ക് പോവാം, അത് തീർന്നു, കുട്ടികൾ കെട്ടിച്ചയക്കണം. നേരെ മറിച്ച് നമ്മുടെ മഹല്ലിലെ മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സെൻസസ് എടുക്കുക, അവരുടെ അഭിരുചി, ടെൻത്ത് കഴിഞ്ഞവര്, പ്ലസ് ടു കഴിയുന്നവര്, അവരുടെ ഹയർ സ്റ്റഡീസിന് ഓരോരുത്തരുടെയും വൺ ടു വൺ മീറ്റിംഗ്, യോഗ്യരായ ട്രെയിനർമാരെ കൊണ്ടുവന്ന് അവരുടെ ചോയ്സ് നിർണ്ണയിച്ചു കൊടുക്കുക, അവർ കരിയർ ഗൈഡൻസ്. നമ്മുടെ മഹല്ലിലെ ഒരു കാനേഷുമാര് കൃത്യമായ കണക്ക്, വിവാഹം നടന്നവര്, നടക്കാനിരിക്കുന്നവര്, കുടുംബ പ്രശ്നങ്ങളുള്ളവര്, നിരന്തരമായ കൗൺസിലിംഗ്. നമുക്ക് നല്ലൊരു മാതൃകയാണ് യൂറോപ്യൻ നാടുകളിലെ ഇസ്ലാമിക സ്ഥാപനങ്ങൾ. അവിടെ പള്ളികൾക്ക് ഇസ്ലാമിക് സെന്ററുകൾ എന്നാണ് പറയുക. മസ്ജിദായിട്ടൊരു ഒരു പെർമിഷൻ കിട്ടാൻ പ്രയാസമാണ്, വാങ്കുവിളി പുറത്ത് കേൾക്കൂല. ഓക്കെ, ഇസ്ലാമിക് സെന്റർ, കൾച്ചറൽ സെന്ററുകൾ എന്ന് പറയാം. പക്ഷെ അവിടെ നമ്മൾ അത്ഭുതപ്പെട്ടു. ഓരോ നോട്ടീസ് ബോർഡ് കാണുമ്പോൾ എന്തെല്ലാം വെറൈറ്റി പ്രോഗ്രാമുകളാണ്, നമുക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസ, നല്ല കെട്ടിടങ്ങൾ. രാവിലെ 2 മണിക്കൂർ മദ്രസ കഴിഞ്ഞാൽ പൂട്ടിക്കിടക്കാണ്, മദ്രസ തീർന്നു, പിന്നെ നമുക്ക് ഹിഫ്ദ് തുടങ്ങണം തോന്നുക, എന്നാ പിന്നെ വേറെ കെട്ടിടം ഉണ്ടാക്കാം. ഈ മദ്രസന്നെ ഉപയോഗിച്ചാൽ പോരെ, നമ്മുടെ പള്ളി ഉപയോഗിച്ചാൽ പോരെ ഹിഫ്ദിന്, എന്തിന് ജനങ്ങൾക്ക് വേറെ ഭാരം ഉണ്ടാക്കണം. ഓരോരുത്തരും സ്ഥാപനം ഉണ്ടാക്കാൻ തുടങ്ങി, ഈ ദുനിയാവിൽ ആരതൊക്കെ കൊണ്ടു നടക്കുക. ഉള്ള സ്ഥാപനങ്ങൾ ക്വാളിറ്റി നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയാൽ അതല്ലേ വേണ്ടത്. നമ്മുടെ സ്ഥാപനം അറബി കോളേജും യത്തീംഖാനകളും പള്ളി ദർസും നമ്മുടെ മദ്രസകളും, അവിടെ ശരിക്കും പഠനം നടക്കുന്നുണ്ടോ, അതല്ല ഹാജറെടുത്ത് പോവുകയാണോ. നമ്മുടെ മക്കൾക്ക് ശരിക്കും പഠിപ്പിക്കാൻ കഴിയുന്ന അധ്യാപകരാണോ അവിടെ ഉള്ളത്. ആ അധ്യാപകർക്ക് ട്രെയിനിങ് എത്ര പേർക്ക് ആവശ്യമുണ്ട്, എത്ര പേർ നല്ല യോഗ്യതയുള്ള അധ്യാപകരാണ്, എത്ര പേര് വെറുതെ കയറി കൂടിയവരാണ്, എത്ര ആളുകൾ നമുക്ക് നല്ല ഗൈഡൻസ് കൊടുക്കാൻ പറ്റും, എത്ര ആളെ പറഞ്ഞുവിടേണ്ടതുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ പഠനം നടക്കുന്നുണ്ടോ, അതല്ല നമ്മൾ തീറ്റിപ്പൂറ്റി കൊടുക്കുകയാണോ. ആകെ ചെയ്യുന്ന പണി അവർക്ക് ഭക്ഷണം കൊടുക്കലും താമസവും. അവിടുത്തെ ക്വാളിറ്റി ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് നമ്മൾ പരിശോധിക്കാറുണ്ടോ. ഇത്രയൊന്നും ചെയ്യാതെ നമ്മൾ സ്ഥാപനങ്ങളിൽ കൂട്ടിക്കൊണ്ടിട്ട് എന്താ കാര്യം? ഉള്ളത് ക്വാളിറ്റി ചെയ്ത്, നമ്മൾ ക്വാളിറ്റിയുടെ ആളുകളാണ്, നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യേണ്ട ആളുകളാണ്. നമ്മുടെ മഹല്ലുകൾക്ക് നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടാകട്ടെ. ഓരോ മഹല്ലും കൃത്യമായി 2 മണിക്കൂർ നമ്മുടെ മദ്രസയിലേക്ക് മക്കൾ വരുമ്പോ, അതും ഈ മഴയത്തൊക്കെ കുടചൂടി വരുമ്പോ, നമ്മുടെ ഉസ്താദുമാർ അവരെ പഠിപ്പിക്കുകയാണോ? നമ്മുടെ മക്കൾ ശരിക്കും പഠിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ മൊബൈൽ ഫോൺ കളിച്ചിരിക്കുകയാണോ? അവര് കൃത്യമായും ആ 2 മണിക്കൂർ അമാനത്താണ് എന്ന് വിചാരിച്ച് അവരെ പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മക്കളോട് നന്നായി പെരുമാറുന്നുണ്ടോ? അധ്യാപകന്റെ അധ്യാപന ശൈലി എന്തൊക്കെയാണ്? ഈ മക്കൾക്ക് കൃത്യമായ ദിശാബോധം നൽകാൻ നമ്മുടെ മഹല്ലുകൾക്ക് സാധിച്ചാൽ, നമ്മുടെ ഉസ്താദുമാർക്ക് ട്രെയിനിങ് ആവശ്യമുള്ള ട്രെയിനിങ് കൊടുക്കേണ്ടി വരും. ആർക്കും ജനനം കൊണ്ട് ഒരാൾക്ക് അധ്യാപകനാവാൻ കഴിയില്ല. ഒരു പണിയും കിട്ടാത്തവൻ പഠിപ്പിക്കാൻ പോയിട്ട് കാര്യമില്ല. പഠിപ്പിക്കൽ ഇന്ന് വലിയൊരു കലയാണ്. അതെല്ലാരെ കൊണ്ടും അറിവുണ്ടായിട്ട് പഠിപ്പിക്കാൻ കഴിയില്ല. പഠിപ്പിക്കൽ ഒരു മഹാറത്ത് എന്ന് പറയാം. അറിവുണ്ടായാൽ പഠിപ്പിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അവർക്ക് അറിവുണ്ട്, പക്ഷേ പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. വിദ്യാർത്ഥികളുടെ തലയിലേക്ക് കയറുന്ന വിധത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മഹല്ലുകൾ ഓരോന്നും നമ്മുടെ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി കീപ്പ് ചെയ്യാം. അതായിരിക്കട്ടെ നമ്മുടെ മുമ്പിലെ ലക്ഷ്യം. അങ്ങനെ വരുമ്പോ തൊട്ടടുത്ത മഹല്ലുകൾ അത് മാതൃകയാക്കും. നമ്മുടെ മാരേജ്, ഇവിടെ ഒരുപാട് പദ്ധതികൾ ചർച്ച ചെയ്തു. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്നത് പോലും ഇവിടെ ചർച്ച കഴിഞ്ഞ വിഷയങ്ങളായിരിക്കാം. പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി വലിയൊരു വിഷയമാണ്. അത് ശ്രദ്ധിക്കണമെന്ന് മഹല്ല് ഭാരവാഹികളോട് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുക്കും അമലൻ അൻ യുത്ഖിന. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നുണ്ടോ ആ കാര്യം ഏറ്റവും നല്ല നിലയിൽ ചെയ്യൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. വേദ പറയണോ? അത് നല്ല നിലക്ക് വേദ പറയാം, ടൈം വേസ്റ്റ് ആക്കരുത്. ഒരു അധ്യാപകനാണോ? നല്ല നിലക്ക് പഠിപ്പിക്കുക. ഒരു കുക്കാണോ? നല്ല നിലക്ക് ഭക്ഷണം പാകം ചെയ്യുക. ഒരു കാർപ്പന്റർ ആണോ? നല്ല നിലക്ക് കാർപ്പന്ററി എടുക്കുക. ഇറച്ചി കച്ചവടക്കാരനാണ്, എല്ല് മുറിക്കുമ്പോ ശരിക്കും മുറിക്കുക, വായിൽ കുത്തുന്ന നിലക്ക് മുറിക്കരുത്, കൃത്യമായ നല്ല കറക്ട് വിട്ട്. ആ ഇറച്ചി പണി ചെന്നാൽ അത് ചെയ്യുക. ആശാരി നല്ല ഡ്രൈവറാണോ? നന്നായിട്ട് ഡ്രൈവ് ചെയ്യുക വൃത്തിയില്.
ഏതൊരു പണി ആര് എല്ലാവർക്കും എല്ലാം ചെയ്യാൻ കഴിയില്ല. ഒരു മുക്കുവന് ആലിമാവാൻ പറ്റില്ല, ഒരു കുക്കിന് എഞ്ചിനീയർ ആവാൻ പറ്റില്ല, ഒരു ഡോക്ടർക്ക് ഒരു അധ്യാപകനാവാൻ പറ്റില്ല. അവനവന്റെ എക്സ്പെർട്ടീസ്, ഓരോരുത്തരുടെ കഴിവെന്തോ അത് ശരിക്കും പഠിക്കാം. ഒരു സംഗതി പഠിക്കണമെങ്കിൽ മിനിമം 10,000 മണിക്കൂർ വേണമെന്നാണ് ലോകത്തെ കണക്ക്. ടു മാസ്റ്റർ സംതിങ് യു നീഡ് മിനിമം 10,000 hours. ഒരു കാര്യത്തിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ആ പണി 10,000 മണിക്കൂർ ചെയ്തിരിക്കണമെന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ രണ്ടു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. എന്താ രണ്ടു കൊല്ലത്തെ എക്സ്പീരിയൻസ്? എന്താ നമ്മൾ ചെയ്തത്? ഒന്നും ചെയ്തിട്ടില്ല. അതൊരു എക്സ്പീരിയൻസ് തന്നെ പറയാനായിട്ടില്ല. 10,000 മണിക്കൂർ ഒരു കാര്യം കൃത്യമായി ചെയ്താലേ അതിൽ മാസ്റ്റർ ചെയ്യാൻ കഴിയൂ, അത് ശരിക്ക് ചെയ്യാൻ പറ്റൂ. നബിക്കത് ഇഷ്ടമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് പണി ചെയ്യുന്നവരും അത് കൃത്യമായിട്ട് ചെയ്യാം. നമ്മുടെ ഡോക്ടർമാർ നന്നായിട്ട് ജോലി ചെയ്യാം. നമ്മുടെ എഞ്ചിനീയേഴ്സ് അവരുണ്ടാക്കുന്ന പാലങ്ങൾ പൊളിയരുത്, അവരുണ്ടാക്കുന്ന ബിൽഡിങ്ങുകൾ കൊളാപ്സ് ആവരുത്, അതിന്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആവട്ടെ. നമ്മുടെ കോൺട്രാക്ടർമാർ ശരിക്കും പണിയെടുക്കുക. സെക്യൂരിറ്റി ജോബ് ചെയ്യുന്നവർ നന്നായിട്ട് ജ്വല്ലറിന്റെ മുമ്പിൽ നിന്നിട്ട് കസാലിട്ട് ഉറങ്ങുക രാത്രി നേരം വിളിക്കോളൂ, ഇതെന്ത് സെക്യൂരിറ്റി? അതിനൊക്കെ ശമ്പളം ഹലാലാവും. ആ ചെയ്യുന്ന പണി കൃത്യമായിട്ട് ചെയ്യാം.